നമസ്കാരം. കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അതായത് ജാതി രാഷ്ട്രീയത്തിന്റെ ഇരട്ടത്താപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്തു വന്നിട്ടുള്ള ഒരു വലിയ കാര്യം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ച ഒരു ഇരട്ടത്താപ്പ് കഴിഞ്ഞ ദിവസം വീണുടഞ്ഞിരിക്കുകയാണ്. അതായത് ജാതി രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അതിലൂടെ സെന്റിമെന്റ്സിലൂടെ വോട്ട് നേടാൻ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കുക എന്നുള്ള വൃത്തികെട്ട ഒരു നടപടി ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് ലീന എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ വീട് ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നത്. അത് അങ്ങനെ പറയേണ്ടി വന്നത് ആ സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഒരേ സംഭവം പല മേഖലകളിൽ നടക്കുമ്പോൾ ആ വിഷയത്തോട് നേതാക്കന്മാർ സ്വീകരിക്കുന്ന നടപടികളെ മുൻനിർത്തിയാണ് പറയുന്നത്. അതായത് ലീനയുടെ വീട് ആക്രമിക്കപ്പെട്ടു എന്ന ആരോപണമായിരുന്നു, അവിടെ സന്ദർശിക്കേണ്ടതല്ല, സന്ദർശിച്ചതെല്ലാം നല്ല കാര്യം തന്നെയാണ്. അത് എന്തിന്റെ പേരിലായിരുന്നു ഇത്രയും നേതാക്കന്മാരെല്ലാം അവിടെ ഒരു ഘോഷയാത്രയായി പോയി എന്നുള്ള ചോദ്യത്തിന് എന്തുത്തരമാണ് നിങ്ങൾ നൽകാൻ പോകുന്നത്? അപ്പോൾ പറയും അത് ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തകയായതുകൊണ്ടാണെന്നായിരിക്കും മറുപടി. ശരി, വിശ്വസിച്ചു. എന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകമായിരുന്നു ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ കാര്യം. ആ ദിനത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം വെഞ്ഞാറമൂട് പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുടെ വീടും പാർട്ടി ഓഫീസുകളും വനിതാ പ്രവർത്തകരുടെ വീടുകൾ വരെ ആക്രമിക്കപ്പെട്ടു. എത്ര വീടുകൾ ഈ നേതാക്കന്മാർ സന്ദർശിച്ചു അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ രമണി പി നായർ എന്ന നേതാവിന്റെ വീട് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു. നിരവധി ചെടിച്ചട്ടികൾ അടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യമുണ്ടായി, നേരിയ തോതിൽ കല്ലേറുണ്ടായി. ഈ പറയുന്ന പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ എന്തുകൊണ്ട് ആ സ്ത്രീയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയില്ല? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടാണോ? അപ്പോ ഇരട്ടത്താപ്പ് നയം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഒരിക്കൽ കൂടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒളിച്ചു കടത്തുന്ന ഒരു സംഭവമാണ് ഈ ജാതി രാഷ്ട്രീയം. പിന്നോക്കക്കാരന്റെ വീട് ആക്രമിക്കുന്നു എന്ന് കേട്ടാൽ അവിടെ പോയി ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട ലക്ഷ്യമുണ്ടല്ലോ. അത് ഇന്നത്തെ കാലത്ത് വളരെ മോശമാണ്. ഇന്നത്തെ കാലത്തെ പല നിഷ്പക്ഷമായി ചിന്തിക്കുകയും യുക്തിപൂർവം ചിന്തിക്കുന്നവർക്കും കാണുമ്പോഴറിയാം നിങ്ങൾ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഇവിടുത്തെ പൊതുബോധങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ആക്രമണം നടന്നു എന്ന ആരോപണം കേട്ടുടനെ ലീനയുടെ വീട്ടിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ശബരിനാഥനും ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പോയത്. എന്തുകൊണ്ട് ഇതേ ആക്രമണം നടന്ന രമണി പി നായരുടെ വീട്ടിൽ പോയില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മൗനം അവലംബിക്കേണ്ടി വരും. കാര്യം അതൊരു ഇരട്ടത്താപ്പാണല്ലോ. അവിടുത്തെ പാർട്ടി ഓഫീസുകളും ഒരുപാട് പാവപ്പെട്ട പിള്ളേരുടെയും വീടുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അതെന്താ, അവരൊന്നും കോൺഗ്രസിന്റെ വളരെ ഊർജ്ജസ്വലരായ പ്രവർത്തകരല്ലേ? ഈ ലീനയ്ക്ക് മാത്രം നിങ്ങൾ ഇത്രയും പ്രാധാന്യം നൽകേണ്ട കാര്യം? അത് വേണ്ട എന്നല്ല പറഞ്ഞത്, എല്ലാവർക്കും തുല്യത വേണ്ടേ നേതാക്കന്മാരെ? നിങ്ങൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ, നിങ്ങൾ കാണിക്കുന്ന ഗിമ്മിക്സും നിങ്ങൾക്ക് മാധ്യമങ്ങളിൽ മുഖം വരാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. നിങ്ങളെല്ലാം കൂടി ഒരു ഘോഷയാത്ര നടത്തിയതിന് ശേഷം ഇപ്പോൾ അത് ബൂമറാങ് പോലെ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ വന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ പോയി ഈ ഗിമ്മിങ്സ് കാണിച്ചു എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നേരെ തന്നെ ഉയരുകയാണ്. അതായത് ഇത്രത്തോളം കൃത്രിമമായ ഒരു നാടകം അവിടെ സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് കൂടി അതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതായത് ആസൂത്രിതമായി ചെയ്തൊരു പ്രവർത്തനമാണ് ലീന എന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക പേരെടുക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനം. എന്തൊരു വൃത്തികെട്ട നടപടിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതായത് സ്വന്തം വീട്ടിൽ മകനെ ഉപയോഗിച്ച് കല്ലെറിയുന്നു, അതിന്റെ പേരിൽ പിറ്റന്ന് രാവിലെ CPMനെ വെല്ലുവിളിക്കുന്നു, എന്നെ കൊല്ലണമെങ്കിൽ നേരിട്ട് വാ, ഞാനിവിടെ നിന്ന് തരാം, ഇത്തരത്തിലുള്ള ശിഖണ്ഡി പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നുള്ള രീതിയിലൊക്കെ വെല്ലുവിളിക്കുന്നു. എത്രത്തോളം ആസൂത്രിതവും ഒപ്പം ഒരു സ്ത്രീ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ് ആ നടത്തിയത്. ഈ നാട്ടിലാണല്ലോ ഇതൊക്കെ അരങ്ങേറുന്നത് എന്നുള്ള കാര്യം. ഇതിന് കുടപിടിക്കാൻ കുറെ കോൺഗ്രസ് നേതാക്കന്മാരും. നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ അധികാരത്തിന് വേണ്ടി ഇങ്ങനെ വിരളി പിടിച്ച് ഓടാതെ നിങ്ങളുടെ കണ്ണ് ഏറ്റവും കൂടുതൽ പതിയേണ്ട സമയം ഇപ്പോൾ വെഞ്ഞാറമൂടിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണ്. പലർക്കും ഇപ്പോഴും വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിങ്ങൾ നേതാക്കന്മാർ ഈ പ്രിവിലേജ് ഉപയോഗിച്ച് അവിടെ ചെല്ലണം. ആ പ്രവർത്തകരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങൾ അവരെ സമാധാനിപ്പിക്കണം. നിങ്ങൾ അവരുടെ ഭയപ്പാടകറ്റിയാണ് ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനം. അല്ലാതെ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടികൾ കൊണ്ടുവരും എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ നാണക്കേടാണ് ഈ ലീനയുടെ വീട്ടിൽ പോയ സംഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതായത് അതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി ഇംഗ്ലീഷിലാണ് വലിയ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് വായിക്കണം, അതിൽ പേര് പോലും മാറിപ്പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
അതായത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ സമാധാനപ്പെടുത്താൻ പോയിട്ട് പുറത്തുപോയി എലീനെ എന്നാണ് പേര് എഴുതിട്ട ലീന എന്ന് പോലും കൃത്യമായിട്ട് പേര് എഴുതാൻ ഒരു കെപിസിസി അധ്യക്ഷൻ കൃത്യമായിട്ട് അറിയില്ല അതിനുശേഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി വളരെ വിശദീകരിച്ചാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പ്രവർത്തകരെ രാത്രി 2 മണിക്ക് ആസൂത്രിതമായി ആക്രമണം ചെയ്യുന്നു സിപിഎമ്മിന്റെ ക്രൂരമുഖം ഒരു സ്ത്രീ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കല്ലെടുത്തെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ശബരിനാഥനുമുണ്ട് യൂത്തിന്റെ മുഖമാണ് നിങ്ങൾ ഇപ്പോഴേ ഇത്തരത്തിലുള്ള കൃത്രിമമായ മുഖമായി മാറിയാൽ ശബരി കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മുഖമുണ്ട് നിങ്ങളും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിന് കൂട്ടുപിടിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അവസ്ഥയും ഒരുപക്ഷേ കുമ്മനം രാജശേഖരന് ഈ രാഷ്ട്രീയത്തിലുണ്ടായ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് ചെന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചില പ്രവർത്തനങ്ങളിൽ നീതി പുലർത്തേണ്ടതുണ്ട് അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയാണ് എപ്പോഴും ഗുണകരമാകുന്നത് അത്തരത്തിൽ ബിൽഡ് ചെയ്തവരുടെ ഇമേജുകൾ ഇന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഇപ്പോഴും അതേ തേജസ്സോട് കൂടി തന്നെ ചർച്ച ചെയ്യുന്ന നേതാക്കന്മാരുടെ പേരുണ്ട് അതിലൊന്നാണ് നിങ്ങളുടെ പിതാവിന്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മര്യാദകൾ നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരു വലിയ സെൻസേഷണൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അതിനെ ആവശ്യമില്ലാത്ത സെൻസേഷണലൈസം കൊണ്ടുവന്നിട്ട് നിങ്ങൾ വളച്ചൊടിച്ച് മറ്റൊരു ആയുധമാക്കുകയാണ് അത് നീതിപൂർവമല്ലാത്തത് കൊണ്ടാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ വലിയ അടി കിട്ടിയത് അപ്പോൾ നിങ്ങൾ തിരുത്തി പറയാൻ തയ്യാറാവും ഒരു എളുപ്പമില്ല നേരത്തെ കാണിച്ചതെല്ലാം മറന്നു ഇവിടുത്തെ ഇത് കാണുന്ന ജനങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് സ്വയം വിഡ്ഢിവേഷം കിട്ടുകയാണോ നിങ്ങളുടെ പ്രവർത്തകരോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയും ഒപ്പം ജാതീയമായ വേർതിരിവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടമുണ്ടാക്കണമെന്ന ചിന്തയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ലീനയുടെ വീട്ടിൽ കാണിച്ച അതേ മര്യാദ രമണി പി നായരുടെ വീട്ടിലും കാണിച്ചില്ല അതും ഒരു സ്ത്രീയാണ് കോൺഗ്രസിന്റെ ഉന്നതയായ ഒരു നേതാവ് കൂടിയാണ് അതായത് മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാണ് അവരോടാണ് നിങ്ങൾ ഈ വേർതിരിവ് കാണിച്ചിരിക്കുന്നത് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് നിങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തത് അവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ആക്രമിച്ച വീടുകൾ ഒന്ന് സന്ദർശിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചു അപ്പോൾ നിങ്ങളുടെ തടി സേഫാക്കുക അതായത് ഞങ്ങൾക്കൊരു പോറലും ഏൽക്കാതെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ് നേതാക്കന്മാർ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ നടത്തുന്നത് രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ എന്നുള്ളതൊന്നും ചർച്ചാ വിഷയമാക്കണ്ട അതെല്ലാം അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആ പ്രദേശത്ത് പോയി അവിടുത്തെ പ്രവർത്തകരെ സമാധാനപ്പെടുത്താൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ ആക്രമിക്കപ്പെട്ട പാർട്ടി ഓഫീസുകൾ സന്ദർശിച്ചത് എത്ര ദിവസത്തിന് ശേഷമാണ് വലിയ വിമർശനം ഉയർന്നതിന് ശേഷമാണ് കത്തിച്ച പാർട്ടി ഓഫീസിൽ പോയി തിരിഞ്ഞു നോക്കിയത് നിങ്ങളൊക്കെയാണോ വലിയ തീപ്പൊരി നേതാക്കളും കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഇവിടെ മലമറിക്കുമെന്ന് അവകാശപ്പെടുന്നവർ ആദ്യം നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ ജാതി രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തിയിട്ട് മനുഷ്യരെന്ന പരിഗണനയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒന്ന് നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട് നിങ്ങൾ ഇപ്പോഴും പണ്ടത്തെ കാലഘട്ടത്തിലെ പോലെ NSS-നെയും SNDP-യെയും മറ്റ് പള്ളികളെയും പാതിരികളെയും എല്ലാം അടുപ്പിച്ച് നിർത്തി വോട്ട് വഴി നേട്ടമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ആ കാലഘട്ടമൊക്കെ പോവുകയാണ് മിസ്റ്റർ മുല്ലപ്പള്ളി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാര്യം പുതിയ കാലഘട്ടത്തിലെ പിള്ളേർ കുറെ കൂടെ ആക്റ്റീവാണ് അവരുടെ ചിന്താധാരയിലെല്ലാം കൂടുതൽ കൂടുതൽ വെളിച്ചമുള്ള ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും പഴയ അടവുമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങാൻ ഒരുങ്ങുന്നത് ഒരുപക്ഷെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് മാത്രം നിങ്ങളൊരു ഉദാഹരണമായി എടുത്താൽ മതി അതായത് അവിടെ കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്ത് വന്ന കുമ്മനം രാജശേഖരനെ NSS-ന്റെ ഇടപെടൽ മൂലമാണ് വലിച്ചത് കെ മോഹൻകുമാറും നായർ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ജയിപ്പിച്ചെടുക്കാമെന്ന് നിങ്ങൾക്ക് ആധികാരികമായ ഒരു മോഹമുണ്ടായിരുന്നു കാര്യം NSS പിന്തുണയും നിങ്ങളോടൊപ്പം ഉണ്ട് ബാക്കി അവിടുത്തെ ഒരു ഭൂരിപക്ഷം NSS മണ്ഡലമാണ് ജയിച്ചു കയറാമെന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്നു പക്ഷേ ജനം പൊട്ടരല്ല എന്നുള്ള കാര്യം എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ല ഇപ്പോഴും നിങ്ങൾ അതിന്റെ മറപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർത്തും ഖേദകരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുതലമുറയെ നിങ്ങൾ ഇത്തരത്തിലുള്ള വഴിയല്ല നടത്തേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അതിന്റെ മറവിൽ ജാതീയത നിങ്ങൾ കുത്തിമറച്ച് കടത്തരുത് അത് മോശമായ ഇടപെടൽ തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നത് നിങ്ങളെന്ന മുതുമുത്തശ്ശി പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ നല്ലതായിരിക്കുമെന്ന് പറയാതെ നിവർത്തിയില്ല.